കേരള സർക്കാരിന്റെ ഓണം കിറ്റ് വളരെ നന്നായിരിക്കുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, സായിപ്പ് പട്ടിയുടെ വാല് മുറിച്ച് പട്ടിക്ക് തന്നെ തിന്നാൻ കൊടുക്കും. ഇതേ രീതിയിലാണ് കേരളത്തിലിപ്പോൾ കിറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. പക്ഷേ കൊള്ളയടിക്കുമ്പോൾ കഴിഞ്ഞ ഭരണകാലത്തും കിറ്റ് കൊടുത്ത് ആയിരക്കണക്കിന് കോടികൾ വെട്ടിച്ചതിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പച്ചയായിട്ടുള്ള കൊള്ള, ഈ കൊള്ളയെക്കുറിച്ച് എന്താണോ പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നത്, എന്താണോ ജനങ്ങൾ മിണ്ടാതിരിക്കുന്നത്, കാരണം 85 ലക്ഷം കിറ്റുകളാണ് ഈ വർഷം പുറത്തിറക്കിയിരിക്കുന്നത്. ദാ ഇനി ആ കിറ്റ് ഒന്ന് പരിശോധിക്കാം, അതിൻ്റെ കണക്കുകളിലേക്ക് നമുക്ക് പിന്നെ വരാം. ഈ കിറ്റിനകത്തുള്ളത് 1 കിലോ ഉപ്പ്, 1 കിലോ പഞ്ചസാര, 100 ഗ്രാം തേയില, 100 ഗ്രാം വറ്റലുമുളക്, 50 ഗ്രാം ഗീ. ഇനി തുറന്ന് നോക്കണം ഇതിനകത്ത് എന്താണെന്നുള്ളത്. 1/2 കിലോ ചെറുപയർ, 250 ഗ്രാം സാമ്പാർ പരിപ്പ്, 1/2 കിലോ ഉണക്കയരി പായസം വെച്ച് കുടിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നു പായസം വെക്കാൻ നല്ലതാണ് ഉണക്കലരി ഉണ്ടെന്ന്. ശബരി വെളിച്ചെണ്ണ 1/2 കിലോ, 100 ഗ്രാം മഞ്ഞപ്പൊടി, 100 ഗ്രാം ശർക്കര വരട്ടി, കശുവണ്ടി 50 ഗ്രാമാണ്. ഇതാണെങ്കിൽ കണ്ടാൽ തന്നെ അറിയാം 4-ാം കിട ഗ്രേഡെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഈ കശുവണ്ടി പല തരങ്ങളായി തിരിക്കാറുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, അതിൻ്റെ താഴേക്കുള്ളത്, ഏറ്റവും താഴേക്കുള്ളത്, പിന്നെ ചില പലഹാരങ്ങളിലൊക്കെ അരച്ച് ചേർക്കാനുള്ള കശുവണ്ടി. കാരണം ഞാനും കശുവണ്ടിയുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറിയൊക്കെ ഉള്ളത്, കൊല്ലം ജില്ലയിൽ. അപ്പോൾ അവിടെ ഏറ്റവും ലോ ക്വാളിറ്റി, മുറിഞ്ഞതും ഒടിഞ്ഞതുമായിട്ടുള്ള ഈ സാധനം 1 കിലോയ്ക്ക് 250 രൂപയിൽ കൂടുതൽ വരില്ല. പക്ഷേ നമ്മുടെ ഈ കശുവണ്ടി 50 ഗ്രാമിന് ഏതാണ്ട് 38 രൂപയോളം വരും. അപ്പോൾ 100 ഗ്രാം ആകുമ്പോൾ എത്രയായി? 96 രൂപ. അപ്പോൾ 1 കിലോയ്ക്ക് എത്ര രൂപയെന്ന് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാകും. അതുപോട്ടെ, ഏറ്റവും രസം ഏലക്കയുടെ കാര്യത്തിലാണ്. ഏലക്ക ആർക്കാണ് കോൺട്രാക്റ്റ് കൊടുത്തതെന്ന് അറിയുന്നില്ല. റെയ്ഡ്കോ കാർഡമം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഏലക്ക പാക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഏലക്ക സത്യത്തിൽ നിങ്ങൾ ഈ ഏലക്കയും മാർക്കറ്റിലെ സാധാരണ കടയിലിരിക്കുന്ന ഏലക്കയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇത്രയും വൃത്തികെട്ട ഒരു സാധനം ലോകത്ത് കിട്ടില്ല. തരംതിരിവ് പോലും ഇതിലും നല്ലതാണ്. എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് പോലും 1800 രൂപ വിലയുള്ളപ്പോൾ ഒരുമാതിരി നല്ല കായ, നല്ല മുഴുത്ത ഏലക്ക, നല്ല ആഹാരത്തിലൊക്കെ ഇടാൻ പറ്റുന്ന, ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഏലക്കായ്ക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ 900-1000 രൂപ കൊടുത്താൽ 1 കിലോ കിട്ടും. അപ്പോൾ ആ 1 കിലോ 100 ഗ്രാമായിട്ട് പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ വരും? വെറും 90 രൂപ വരും. ഇത് ഒട്ടും മെച്ചമല്ലാത്ത വെറും തിരിവുകാകൾ, പൊട്ടുകാകൾ 36 രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്, 20 ഗ്രാം. അപ്പോൾ ഇതിൻ്റെ വിലയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് കൊള്ള എന്ന് പറഞ്ഞത്. ഞങ്ങളിത് വച്ച് വഴിയിൽ കണ്ട ത്രിവേണിയുടെ ഒരു വണ്ടിയിൽ കൊണ്ടുപോയ സാധനങ്ങളിൽ നിന്ന് വിലയെടുത്തു. ആ ഡീറ്റെയിൽ ഒന്ന് കാണാം. ആ ത്രിവേണിയുടെ വില എന്ന് പറയുന്നത് അവർ വില അത്യാവശ്യം കൂട്ടിയാണ്ടിടുന്നത്. നമ്മുടെ വീട്ടുപടിക്കൽ കൊണ്ടുതരുന്ന ത്രിവേണിയുടെ വണ്ടിയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ മുഴുവൻ അതെടുത്ത് വിലയിട്ടപ്പോൾ അവർ ഇത്രയും സാധനങ്ങൾക്ക് വിലയിട്ട് തന്നത് 333 രൂപ 40 പൈസ. അതാണ് ആ വില. അതുകൂടാതെ ഈ സഞ്ചിക്കിട്ടിരിക്കുന്ന വില 14 രൂപയാണ്. 14 രൂപയുടെ സഞ്ചിയാണ് ഈ കാണുന്നത്. പിന്നെ ഇത് കൂടാതെ ഇത്രയും സാധനം കയറ്റി ഇറക്കി ആ ലോഡ് വരുന്നതിന് ഒരു സഞ്ചിക്ക് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് 13 രൂപയ്ക്ക്. ഒന്ന് കണക്കൂട്ടി നോക്കണം. എല്ലാം കൂടി 3-4 കിലോ ഉള്ള ഈ സാധനങ്ങൾ ഈ സഞ്ചി എടുത്തു വെക്കുന്നതിനും അത് ഇറക്കുന്നതിനും അതിൻ്റെ ട്രാൻസ്പോർട്ടിങ് കൂടെ ചേർന്നാണ് 13 രൂപ കേരളത്തിൽ മുഴുവൻ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്.
എത്ര കോടി രൂപ അതിൽ തന്നെ വെട്ടിപ്പുണ്ട് എന്ന് നമുക്ക് കണ്ടാൽ അറിയാം. കാരണം 50 കിലോയുടെ ഒരു ചാക്കെടുത്തോണ്ട് പോകുന്നതിന് ആകെപ്പാടെ കിട്ടുന്നത് 10 രൂപയാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റുകളെന്നറിയാം. ഈ റേറ്റുകൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും പുറത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ വില വരുന്നത് 320 രൂപയോളം വരും. ത്രിവേണിയിൽ നിന്നും വിലയിട്ടപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 333 രൂപ 40 പൈസ. ഞങ്ങളിതൊരു ഹോൾസെയിലും അന്വേഷിച്ചു. ഒരു ഹോൾസെയിൽ കടയിലാണെങ്കിൽ അവരുടെ വില വെച്ച് ഇത്രയും സാധനങ്ങൾക്ക് വരുന്നത് വെറും 266 രൂപ. സർക്കാർ ഇതിനിട്ടിരിക്കുന്ന വില 500 രൂപ. എത്ര രൂപയുടെ ഡിഫറൻസ് ആണെന്ന് കണക്കൂട്ടി നോക്കിക്കോണം. ഇനി ഹോൾസെയിലും വേണ്ട, അത് വിട്. ഹോൾസെയിൽ വേണ്ട, റീറ്റെയിലും വേണ്ട, ത്രിവേണി മാത്രം എടുത്തോളൂ. ത്രിവേണിയുടെ വില എടുത്താൽ പോലും ഇത്രയും സാധനങ്ങൾക്ക് കമ്മീഷനായി പോയിരിക്കുന്നത് 133 കോടി 45 ലക്ഷം രൂപ. ത്രിവേണി മാർക്കറ്റിലെ വിലയും ഇത് നമ്മളുടെ വ്യത്യാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുകൊണ്ടാണ് ഇതിൻ്റെ കണക്കുകളൊന്നും സൂചിപ്പിക്കാമെന്ന് കരുതിയത്. ഒരു പ്രാവശ്യം ഓണക്കിറ്റ് ആദ്യം പറഞ്ഞതുപോലെ സായിപ്പ് പട്ടിയുടെ വാൽ മുറിച്ച് പട്ടിക്ക് തന്നെ തിന്നാൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ തന്നെ നികുതിപ്പണം ഉപയോഗിച്ച്, ആ നികുതിപ്പണം ഇപ്പോഴില്ല, 1000 കോടി കടമെടുത്തിരിക്കുകയാണ് ഓണം ഉണ്ണാൻ, ഈ 1000 കോടിയിൽ നിന്ന് ഓണക്കിറ്റ് കൊടുക്കുന്നു 85 ലക്ഷം ഓണക്കിറ്റ്. ഈ 85 ലക്ഷത്തിൽ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ബിലോ പോവർട്ടി ലൈനിലുള്ള, അതായത് BPL കാർഡുള്ള ആളുകൾ ഏതാണ്ട് 30 ലക്ഷത്തോളമേ വരുന്നുള്ളൂ. ഈ 30 ലക്ഷത്തിന് കൊടുത്താൽ പോരെ, ഈ 30 ലക്ഷത്തിന് മുകളിലേക്കുള്ള ആളുകൾക്കും വെള്ളക്കാർഡിനും മഞ്ഞക്കാർഡിനും ബാക്കിയുള്ള എല്ലാ കാർഡിനും ഈ കിറ്റ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൽ ഏതാണ്ട് 20% കിറ്റുകൾ വാങ്ങാത്തതായി ഉണ്ടാകും ആളുകൾ. കാരണം ആരും ഇവിടെ ഇല്ലല്ലോ, നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കാൻ അവരുടെ പോക്കറ്റിൽ നിന്ന് തന്നെ അവരെ കടക്കാരാക്കിക്കൊണ്ട് 1000 കോടിയോളം രൂപ കടമെടുത്തിട്ട് അതിൽ നിന്ന് ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് ഈ കൊള്ള പോയിരിക്കുന്നത് എന്നന്വേഷിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലേ? ഇവിടെ ഒരു പ്രതിപക്ഷം ശക്തമായിട്ട് ഈ കാര്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും വെളിച്ചത്ത് കൊണ്ടുവരുന്ന BJP ഈ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നെങ്കിൽ ഒന്നും വേണ്ട, സഖാക്കന്മാർ തന്നെ ഒന്ന് ചോദിക്കണം, ഒന്ന് പുറത്ത് ചോദിക്കണം, നിങ്ങളൊന്ന് അന്വേഷിക്കണം. നിങ്ങളുടെ നേതാക്കന്മാർ ഭരിക്കുന്ന ഈ നാട്ടിൽ, സ്വന്തം പാർട്ടി ഭരിക്കുന്ന ഈ നാട്ടിൽ ഇതേപോലെയുള്ള പകൽക്കൊള്ള നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആളില്ലാത്തത് മഹാകഷ്ടമെന്നേ പറയാനുള്ളൂ. എന്തായാലും ഓണമല്ലേ, വാങ്ങി കഴിച്ചോളൂ, ഇഷ്ടം പോലെ വാങ്ങി കഴിച്ചോളൂ. ഇതിൻ്റെ എല്ലാം അനുഭവിക്കുന്നത് കേരളത്തിലെ വരും തലമുറയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കിറ്റ് കൊടുത്തുള്ള സംസ്കാരം, കിറ്റ് കൊടുത്തുള്ള വോട്ടുപിടുത്തം, കിറ്റ് കൊടുത്തുള്ള ഭരണ മികവ് കാണിക്കൽ, ഇതൊന്നും ഒരു രാഷ്ട്രത്തിനും ഒരു രാഷ്ട്രീയത്തിനും ഒരു ഭരണവർഗത്തിനും ചേർന്നതല്ല എന്ന് മാത്രം പറയട്ടെ. നിങ്ങൾ കൊടുത്തോളൂ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഇത് കൊടുത്തോളൂ. സർക്കാർ ജോലിയിൽ പോലും ഏതാണ്ട് 50,000, 1,000,000, 2,000,000 ഒക്കെ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജോലിക്കാർക്കും കിറ്റാണ് ഫ്രീ, എല്ലാവർക്കും കിറ്റാണ്. എന്തിനാണത്? ആരെ ബോധിപ്പിക്കാൻ? അപ്പോൾ സർക്കാരിന് വളരെ വ്യക്തമായിട്ടറിയാം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഏജൻസിക്ക് ഇത് വളരെ വ്യക്തമായി അറിയാം, ഇത്ര കിറ്റുകൾ പോകില്ല എന്നും. 85 ലക്ഷം കിറ്റുകൾ പറഞ്ഞ കണക്കുകളിൽ ഉണ്ടെങ്കിലും അതിനകത്ത് ഏതാണ്ട് ഒരു 50 ലക്ഷത്തോളം സാധനങ്ങളെ പോകുള്ളൂ എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പോയി കഴിയുമ്പോൾ ഇതിനകത്ത് വെട്ടിപ്പ് നടക്കുന്നത് കോടികളാണ്. ഇതെവിടേക്കാണെന്ന് ഒന്ന് ചോദിക്കാൻ ഈ ഈങ്കിലോ വിളിച്ച് കിടക്കുന്ന ചുവന്ന കൊടിയുമായി നടക്കുന്ന സഖാക്കളെങ്കിലും ഒന്നും മുതിർന്നെങ്കിൽ ഈ നാട് രക്ഷപ്പെട്ടേനെ എന്നു മാത്രമേ പറയാനുള്ളൂ.